നമസ്കാരം. മലയാളത്തിന്റെ ഇതെന്നല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ സ്വകാര്യ അഹങ്കാരമാണ് നടി ശോഭന. ഏത് ഭാഷയിലാണെങ്കിലും ഏത് കഥാപാത്രമാണെങ്കിലും വെള്ളം പോലെ മാറാൻ കഴിയുന്ന അഭിനേത്രി എന്നാണ് ആരാധകർ ശോഭനയെ വിശേഷിപ്പിക്കാറുള്ളത്. നടപ്പിലും എടുപ്പിലും അഭിനയത്തിലും മാത്രമല്ല, സൗന്ദര്യത്തിലും സോ കോൾഡ് നായിക സങ്കല്പങ്ങളെ പരിപൂർണമാക്കുന്ന അഭിനേത്രി തന്നെയാണ് ശോഭന. ശോഭനയെ പോലെ മറ്റൊരു നടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ശോഭന മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നത് കാണാനാണ് സിനിമാ പ്രേമികൾക്കും ഇഷ്ടം. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ശോഭന ഇപ്പോൾ ട്രോളുകളിൽ നിറയുകയാണ്. കുറച്ചു ദിവസം മുൻപ് തൃശൂരിൽ നടന്ന BJP മഹിളാ സമ്മേളനത്തിൽ ശോഭനയും പങ്കാളിയായിരുന്നു. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് BJP സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടി അങ്ങേയറ്റം അഭിമാനത്തോടെ ഓരോ സ്ത്രീയും നോക്കിക്കാണുമെന്ന് ശോഭന പ്രസംഗിച്ചു. ശോഭനയുടെ വീഡിയോ ഏറെ വൈറലാവുകയും ചെയ്തു. ഇതോടെ നിരവധി പേരാണ് നടിയെ വിമർശിച്ചും അനുകൂലിച്ചുമൊക്കെ രംഗത്ത് വന്നത്. അക്കൂട്ടത്തിൽ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ശീതൽ ശ്യാം പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഏറെ വൈറലായത്. ഒരാളും ഇനി എന്നെ കാണുമ്പോൾ ശോഭനയെ പോലെയുണ്ട് കാണാനെന്ന് പറയരുത്, ഇങ്ങനെയായിരുന്നു ശീതളിന്റെ പോസ്റ്റ്. ഈ കുറിപ്പങ്ങ് വൈറലായതോടെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് ശീതളിന് നേരെ ഉണ്ടായത്. അതായത് ശീതൽ കാണാൻ ശോഭനയെ പോലെയാണ് എന്ന് ശീതൽ തന്നെ പറഞ്ഞു വെക്കുന്നു. മോദിക്കൊപ്പം വേദി പങ്കിട്ടത് കൊണ്ട് മാത്രം ശോഭനയെ വെറുക്കുന്നു എന്ന് സാരം. ഇനിയും ശോഭനയെ പോലെയാണ് താൻ എന്ന് പറയുന്നത് തനിക്ക് അപമാനമാണ് എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ശീതൽ. ഇപ്പോഴിതാ ശീതൽ ശോഭന വിഷയത്തിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ വിനീത തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. സീമ വിനീത ശീതളിനെ കുറിച്ച് ഈ വിഷയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആഹാ, പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഓഹോ അയ്യയ്യോ. ഇതാണ് ഇവരൊക്കെ വാദോരാതി പ്രസംഗിക്കുന്ന, നേടിയെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം. തികച്ചും ബഹുമാനത്തോടെ തന്നെ പറയട്ടെ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ജനങ്ങൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചായവുണ്ടാകും. ശീതൽ ഉറപ്പാണ് LDF എന്ന പ്രൊഫൈലിൽ ഇട്ടതുപോലെ മറ്റൊരു പാർട്ടിയുടെ ആശയത്തെ ഇഷ്ടപ്പെടാത്തതുപോലെ ഒരു സ്വാതന്ത്ര്യം ശോഭനയ്ക്കും ഉണ്ടാകില്ലേ? അഭിപ്രായം പറയാൻ ശോഭനയ്ക്കും കഴിയില്ലേ? എന്നെ ഇനി ശോഭനയെ പോലെയാണ് കാണാനെന്ന് പറയേണ്ട എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ അതിൽ തന്നെയുണ്ട് അവർക്ക് അവരുടെ വ്യക്തിത്വത്തിലോ സ്വത്വത്തിലോ വിശ്വാസമില്ല അഥവാ താല്പര്യമില്ല എന്ന ധ്വനി. ഇന്ത്യയിൽ പലതരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ജനങ്ങളാണുള്ളത്. എല്ലാവരും ക്രിമിനലുകളല്ല, എല്ലാവരെയും നന്നാക്കാനും കഴിയില്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഈ വലിയ ലോകം നന്നാവാനുള്ള ഒരു ചെറിയ, ഏറ്റവും ചെറിയ ഒരു എളുപ്പ വഴി സ്വയം നന്നാവുക എന്നതാണ്. നിങ്ങൾക്ക് മണിപ്പൂരാണോ പ്രശ്നം? കേരളത്തിൽ വണ്ടിപ്പെരിയാറിൽ ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് തൂക്കിക്കൊന്നത് പുരോഗമനമായാണോ നിങ്ങൾ കാണുന്നത്? വാളയാറിലെ 2 പെൺകുഞ്ഞുങ്ങളെ മൃഗീയമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിക്കൊന്നത് പുരോഗമന പ്രവർത്തനമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ കർഷകർ കടക്കിണിയിൽ ദിനവും ആത്മഹത്യ ചെയ്യുന്നു. ഇന്നും കണ്ണൂരിൽ ജോസ് എന്ന പേരുള്ള ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു. എന്താ ഇതാണോ തൊഴിലാളി പാർട്ടിയുടെ കർഷകരോടുള്ള ആത്മാർത്ഥത? ഇനി ദളിതരോടുള്ള സ്നേഹത്തിന്റെ മുഖം മായാതെ കിടക്കുകയാണ് മധുവിന്റെ മുഖം. പിന്നെ നിറത്തിന്റെ കാര്യത്തിൽ, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ പ്രബുദ്ധർ കളിയാക്കുന്നിടത്തോളം വരില്ല ഒന്നും. സൂര്യനെല്ലിയും കവിയൂരും ഒക്കെ പിറവിയെടുത്തത് ഇവിടെ ഈ കേരളത്തിലാണ്. എന്നിട്ടും ശോഭന കേരളീയ സദസ്സിൽ വരികയും പങ്കെടുക്കുകയും ചെയ്തു. ആരും അവരെ അന്ന് വിമർശിച്ചില്ല. ശീതളിനാവാം, ശോഭനയ്ക്ക് പാടില്ല എന്നിടത്താണ് അഭിപ്രായ വ്യത്യാസം. ശീതൽ നിങ്ങൾക്ക് ശോഭനയെ പോലെ ആയിരിക്കും, പക്ഷെ ഞങ്ങൾക്കല്ല. ഇങ്ങനെയായിരുന്നു സീമയുടെ കുറിപ്പ്.